കോസ്മെറ്റിക് ഫാക്സിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഡെർമറ്റോളജിസ്റ്റും കോസ്മെറ്റോളജിസ്റ്റുമായ ഡോക്ടർ ബെനീഷ് ബാബു. ഡോക്ടർ, കോസ്മെറ്റിക് ഫാക്സിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ചർമ്മരോഗങ്ങൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്ക് ഫംഗസ് മാത്രമാണ്, ഫംഗൽ ഇൻഫെക്ഷൻസ്. ഈ ഫംഗസ് മാത്രമാണോ പ്രധാനി? ഫംഗസ് മാത്രമാണോ ചർമ്മരോഗങ്ങളിൽ പ്രധാനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗസും പ്രധാനിയാണെന്ന് വേണമെങ്കിൽ ഉത്തരം പറയാം. അല്ലാതെ അപ്പോൾ ഈ അണുക്കൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫംഗസ്, ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള പല ഇതുകളുണ്ട്. അതിൽ കൂടുതലായി കാണപ്പെടുന്നത് വേണമെങ്കിൽ ഫംഗസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതേസമയത്ത് രോഗങ്ങളെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ള രോഗങ്ങൾ മറ്റുള്ള വിഭാഗങ്ങളിൽ പെടുന്ന അർബുദ രോഗങ്ങളെ പോലെ ഉള്ള രോഗങ്ങൾ. അപ്പോൾ അത് ഈ അർബുദ രോഗങ്ങളുടെ മുന്നോടിയായിട്ട് ചർമ്മങ്ങളിൽ കാണപ്പെടുന്ന ചില ലക്ഷണങ്ങളുണ്ടാവും. അതൊക്കെ ഈ ചർമ്മരോഗങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഈ ഫംഗൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും തമ്മിൽ എങ്ങനെ വേർതിരിക്കാൻ കഴിയും സാർ? സാധാരണയായി നമ്മുടെ നാട്ടിൽ കാണപ്പെടാറുള്ള ഫംഗൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും വേർതിരിച്ചറിയാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവാറില്ല. കാരണം കൂടുതലായിട്ട് ഈ വട്ടച്ചൊറി, പുഴുക്കടി എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ, ചുണങ്ങ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ, അതൊക്കെയാണ് ഫംഗസ് ഇൻഫെക്ഷനിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അതേസമയം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൽ ഈ കുട്ടികളുടെ മുഖത്ത് കൂടുതൽ കാണപ്പെടുന്ന ഈ ഇംപെറ്റൈഗോ എന്ന് പറയുന്ന അസുഖം, പിന്നെ ഫോളിക്ലൈറ്റിസ് എന്ന് പറയുന്ന ഒരു പഴുപ്പ് പോലെയുള്ള സംഗതി. അപ്പോൾ ഇതിനൊക്കെ അകത്ത് പഴുപ്പും ഒരു ഹണി കളേർഡ് ക്ലസ് ക്രസ്റ്റ് എന്ന് പറയും, മറ്റേ കുട്ടികളുടെ മുഖത്ത് കാണപ്പെടുന്ന ഇമ്പറ്റൈക്കോയ്ക്ക്, അത് അങ്ങനെയുള്ള ഇതുകൾ. അപ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻസിൻ്റെ ലക്ഷണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മോർഫോളജിയിൽ നിന്നും വളരെയധികം ഭിന്നമാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൻ്റെ. അങ്ങനെ അപ്പോൾ അത് അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണപ്പെടാറുള്ള ഇൻഫെക്ഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എളുപ്പമാണ് ഇവരെ വേർതിരിക്കാൻ. അതേസമയം ചില രോഗങ്ങൾ, ഈ ഫംഗൽ ഇൻഫെക്ഷൻസിനോട് സാദൃശ്യം വരുന്ന ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, ചില എറിത്രാസ്മ പോലെയുള്ള ചില അസുഖങ്ങൾ, ഈ ചുണങ്ങിനോടും പുഴുക്കടിയോടും സാദൃശ്യം ഉള്ള പല അസുഖങ്ങളാണ് എറിത്രാസ്മ പോലെയുള്ള അസുഖങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളെ വേർതിരിച്ചറിയാൻ ചിലപ്പോൾ നമ്മൾ കാഴ്ചയിലൂടെ മാത്രം വേർതിരിച്ചറിയാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ലബോറട്ടറി ഡയഗ്നോസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചിട്ടുള്ള ചില ടെസ്റ്റുകൾ, അതിൽ ഫംഗസിനെ വേർതിരിച്ചെടുക്കാൻ കാണപ്പെടാൻ എളുപ്പമാണ്. അതേപോലെ തന്നെ എറിത്രാസ്മ പോലെയുള്ള അസുഖങ്ങൾ, വൂഡ്സ് ലാമ്പ് എക്സാമിനേഷൻ, അങ്ങനെ ഒരു എക്സാമിനേഷൻ ഉണ്ട്, അതുവഴി അതിനെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നേരിട്ട് നമ്മളുടെ കാഴ്ചയിലൂടെ ക്ലിനിക്കൽ ഡയഗ്നോസിസിലൂടെ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖങ്ങളെ നമ്മൾ ലബോറട്ടറി ഡയഗ്നോസിസിലൂടെ തിരിച്ചറിയാൻ ഒരു പരിധിവരെ പറ്റും. അതുപോലെ തന്നെ ഡിറ്റർജൻ്റ് അലർജി അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അലർജി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും നമ്മളെ സമീപിക്കാറുണ്ട്. അപ്പോൾ അത് പലപ്പോഴും അവർ തന്നെ പലപ്പോഴും പറയും അത് ഫംഗസ് ആണോ എന്നൊക്കെ പറയും. ഇത് രണ്ടും അല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ശരിക്കും. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് എത്തുന്നത് അത് അലർജി ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടും ഒരു ഫംഗസ് ഇൻഫെക്ഷൻ എന്നുള്ളയാൾക്ക് ട്രീറ്റ് ചെയ്തിട്ടും അങ്ങനെ ആ രീതിയിലാണ് എത്തുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും ഈ ഫംഗസും ഇതുമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസത്തോളം ഈ കൈ കഴുകാതിരുന്ന അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാതിരുന്നാലോ ഡിറ്റർജൻറ്റ് ഉപയോഗിക്കാതിരുന്നാലോ ഇത് നല്ല രീതിയിൽ കുറയും. പക്ഷേ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ ട്രീറ്റ്മെൻറ്റ് തന്നെ അതിനാവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൻറ്റി ബാക്ടീരിയൽ ഇപ്പോൾ കാലിൻ്റെ അടിയിൽ കാണുന്ന, തൊലി പോകുന്ന രീതിയിൽ കാണുന്ന, അത് പലപ്പോഴും ഫംഗസാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അത് ആൻറ്റി ബാക്ടീരിയൽ ക്രീമുകൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. പക്ഷേ അത് ശാശ്വതമായിട്ട് അതിനൊരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് ഗ്ലൗസും, അത് കഴിയുന്നതും അകത്ത് കോട്ടൺ ഗ്ലൗസും പുറത്ത് റബ്ബർ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ജോലി ചെയ്യാനും അങ്ങനെയുള്ള അഡ്വൈസസാണ് കൊടുക്കാറ്. അപ്പോൾ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് ഫംഗസ് ഇൻഫെക്ഷൻ ആണെന്നും ഇത് ഡിറ്റർജൻറ്റിൻ്റെ അലർജി ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വരുന്ന ഈ ഒരു കേസ് യഥാർത്ഥത്തിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ ഇൻഫെക്ഷൻസ് പറഞ്ഞപ്പോൾ, ബാക്ടീരിയലും ഫംഗസും ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നിയൊരു കാര്യം,
നമ്മൾ താരനില്ലേ ഡാൻഡ്രഫ്, ഇത് ഏത് വിഭാഗത്തിൽ പെടും? ചോദ്യം ഫംഗസ് ആണോ ബാക്ടീരിയ ആണോ എന്നുള്ളതാണ്. ഇത് പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, താരൻ ഫംഗസ് ആണോ ബാക്ടീരിയ ആണോ. അപ്പൊ പൊതുവേ ഈ താരൻ എന്നുള്ളതിന് ഒരു ഡാൻഡ്രഫ് എന്നുള്ളൊരു നമ്മൾ തർജ്ജിമ കൊടുക്കുകയാണെങ്കിൽ ഡാൻഡ്രഫ് ഇതൊരു രോഗമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഡാൻഡ്രഫ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയും. തല ചിലരുടെ തല ഡ്രൈ ആയിട്ട് ഈ സ്കെയിൽസ് വന്ന് മൂടുന്നു, ഈ കറുത്ത ശത്ത കിട്ടു കഴിഞ്ഞാൽ ചിലരുടെ കാണാറില്ലേ ഇവിടെ ഇങ്ങനെ. ആ അതെ അതെ അതാണ്. അപ്പൊ അത് സ്കെയിൽസ് വന്ന് വീണിട്ടുള്ള ഒരു അവസ്ഥ. അപ്പൊ അതിന് താരൻ, അതിന് പലപ്പോഴും ഇപ്പൊ തലയിൽ വരുന്ന ഈ ഇതിന് ഡ്രൈനെസ് കാരണമാവാറുണ്ട്. അതേപോലെ തന്നെ എക്സസ് ഓയിൽ സിക്രീഷനും അതിന് കാരണമാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓയിൽ സിക്രീഷന്റെ സമയത്ത് ചില ഈ സ്കാൽപ്പിൽ തല ആ സ്കാൽപ്പിലെ ചർമ്മത്തിൽ തലയോട്ടിയിലെ ചർമ്മത്തിൽ ഒരു നോർമൽ ഫ്ലോറ ആയിട്ടുള്ള സാധാരണ കാണപ്പെടാറുന്ന ചില ഫംഗസുകൾ ഇതിന് വേണ്ടി ആക്ട് ചെയ്തിട്ട് ആ പ്രശ്നത്തെ വഷളാക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ തലയിൽ കാണപ്പെടുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഫംഗസ് ഈ പ്രശ്നങ്ങളെ കൂട്ടാൻ സഹായിക്കാറുണ്ട്. ഫംഗസ് ആണ് യഥാർത്ഥ ഒരു വൺ ഓഫ് ദ റീസൺ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അത് സ്കാൽപ്പിൽ തലയിൽ. അതേസമയത്ത് നമ്മളുടെ ഫേസിൽ വരുന്ന നമ്മളുടെ പ്രത്യേകിച്ചും അഡോൾസൻസിലൊക്കെ വരുന്ന ഈ മുഖക്കുരു അത് ഈ ഇതുപോലെ തന്നെ ഓയിലി പ്രൊഡക്ഷൻസ് കൂടുന്നതുകൊണ്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. കൂടുന്നതുകൊണ്ട് സംഭവിക്കുന്നതെന്നല്ല, അത് വൺ ഓഫ് ദ മെക്കാനിസംസ് ആണ്. ഈ ഓയിലി സീബം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്നേഹരസത്തിന്റെ സ്നേഹഗ്രന്ഥികളുടെ പ്രവർത്തനം കൂടിയിട്ടുള്ള അത്, അതില് ഈ മുഖക്കുരുവിനെ വഷളാക്കാൻ സഹായിക്കുന്നത് പി ആക്നെ പ്രൊപ്യോണിയം ബാക്ടീരിയം എന്ന് പറയുന്ന ഒരു ഘടകമാണ്. അത് ബാക്ടീരിയയാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫംഗസും ബാക്ടീരിയയും ഇങ്ങനെയുള്ള അസുഖങ്ങളെ വഷളാക്കാൻ സഹായിക്കുന്നുണ്ട് വേണമെങ്കിൽ പറയാം. ഇതിന് ഏതൊക്കെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ആണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ, അതായത് താരനെ സംബന്ധിച്ചോളം ഉള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ളത്? താരനെ സംബന്ധിച്ച് ഇപ്പൊ തലയിലെ താരൻ ഈ പറഞ്ഞ പോലെ ഇതില് നമ്മൾ പറഞ്ഞു അതിനെ വളം വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിനെ കൂട്ടാൻ സഹായിക്കുന്നത് തലയിൽ ഇതുപോലെയുള്ള ഇതാണ്. അവിടെ ഉള്ള ഒരു തരം ഫംഗസ് ആണ് മലസേസിയ എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫംഗസുകളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതുപോലെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പുകളുണ്ട്. ഉദാഹരണത്തിന് കീറ്റക്കൊണ്ണസോൾ അടങ്ങിയിട്ടുള്ള, അസോൾ ഗ്രൂപ്പിൽപ്പെട്ട കീറ്റക്കൊണ്ണസോൾ അടങ്ങിയിട്ടുള്ള ആന്റി ഡാൻഡ്രഫ് ഷാമ്പുകൾ വളരെയധികം ഈ ഡാൻഡ്രഫിന് ഫലപ്രദമാണ്. ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പൂർണ്ണമായും ഭേദമാകുന്ന ഒരു ഒന്നാണോ? മാത്രമല്ല ഇതിൻ്റെ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് എന്തൊക്കെയാണുള്ളത് നമ്മുടെ നാട്ടിൽ? ഈ പൊതുവേ ഈ അണുക്കൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഫംഗസ് വൈറസ് എന്നൊക്കെ പറയുന്ന അണുക്കൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളെ ഒരു പരിധിവരെ നമുക്ക് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ കഴിയും. ഒരു പരിധിവരെ ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള ക്രീമുകളുണ്ട്, അകത്ത് കഴിക്കാനുള്ള ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, ആൻറ്റിബയോട്ടിക് ക്രീമുകളുണ്ട്, ഫംഗസിനെ നശിപ്പിക്കാനുള്ള ആൻറ്റി ഫംഗൽ ക്രീമുകൾ ആൻറ്റി ഫംഗൽ ടാബ്ലറ്റ്സുകളുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ അവയെ നമുക്ക് പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ശരിയായ രീതിയിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്താലേ പൂർണ്ണമായിട്ടും നശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അതിനൊരു കോഴ്സ് ഉണ്ടാവും. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കതിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ കഴിയും. അതേസമയം ചില ഇൻഫെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫംഗസ് ഇൻഫെക്ഷൻസിൽ ഇപ്പോൾ ഈ പല ഫംഗൽ എലിമെൻറ്റുകളും ഇപ്പോൾ റെസിസ്റ്റൻസ് ഈ പല ആൻറ്റി ഫംഗൽ ടാബ്ലറ്റുകളും ആൻറ്റി ഫംഗൽ ക്രീമുകളും ഇപ്പോൾ റെസിസ്റ്റൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പല അസുഖങ്ങളും. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതേപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒരു പരിധിവരെ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വീണ്ടും വീണ്ടും റിക്കറൻ്റായിട്ട് വരുന്ന ഇൻഫെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാരണം അതിൻ്റെ കാരിയർ, ആ കാരിയർ സ്റ്റേറ്റാണ്, കാരിയർ സ്റ്റേജ്. അതായത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ തൊലിപ്പുറമേയുള്ള ഇതായിരിക്കാം, ചിലപ്പോൾ ഈവൺ അകത്ത് മരുന്ന് കൊടുത്തിട്ട് ആൻറ്റിബയോട്ടിക് കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് ഈ അണുക്കൾ പോയി വസിക്കുന്ന ചില സ്ഥലങ്ങളുണ്ടാകും, ആ സ്ഥലങ്ങളിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവില്ല.
അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ അതിൻ്റെ ഹാബിറ്റാറ്റ്, അതിൻ്റെ വാസസ്ഥലം കണ്ടെത്തിയിട്ട് അവിടേക്ക് കൂടെ തൊലിപ്പുറമയാണെങ്കിൽ പോലും അവയെ നശിപ്പിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ അസുഖത്തെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ പറ്റും. എങ്കിലും വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നതായി കാണപ്പെടാറുണ്ട്. പലപ്പോഴും പലതിൻ്റെ കാരണങ്ങളും നമുക്ക് വ്യക്തമല്ല. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നിയൊരു കാര്യമാണ്, മിക്ക പേഷ്യൻസും ചർമ്മരോഗത്തിൻ്റെ ഇത് വരുമ്പോൾ ടോപ്പിക്കലി മാത്രം ഉപയോഗിക്കുകയും ഉള്ളിലേക്ക് കഴിക്കാൻ മടി കാണിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇത് ഡോക്ടറെ ക്ലിനിക്കിൽ ഇതിലെ അങ്ങനത്തെ അനുഭവങ്ങൾ വല്ലതും ഉണ്ടോ? ശരിയാണ്, ചില പേഷ്യൻസ് നമ്മുടെ കാണാൻ തന്നെ വരുമ്പോൾ പറയും, ആദ്യമേ തന്നെ പറയും, ഡോക്ടറെ ക്രീം മാത്രം മതി, പുറമേ പറ്റാനുള്ളത് മാത്രം മതി, അകത്തേക്ക് മരുന്ന് വേണ്ട എന്ന് പറയും. ചിലവർ നമ്മൾ മരുന്ന് എഴുതി തുടങ്ങുമ്പോഴായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിയുമ്പോഴായിരിക്കും പറയുന്നത് അകത്തേക്കുള്ള മരുന്ന് വേണ്ടത്. ഞാൻ ആലോചിച്ചിട്ട് ചിലപ്പോൾ രണ്ട് കാരണങ്ങളായിരിക്കാം അതിന്. ഒന്ന്, മരുന്നകത്ത് കഴിക്കുന്നതിനുള്ള ഏതൊരു അകാരണമായ ഒരു ഭയം, അത് ഒരു കാരണം. അല്ലാത്ത രീതിയിൽ ചില പേഷ്യൻസ് ചിന്തിക്കുന്നുണ്ട്, നമ്മൾ ത്വക്ക് രോഗമല്ലേ, എന്തിനാണ് അകത്തോട്ട് മരുന്ന് കഴിക്കുന്നത്? ത്വക്കിൻ്റെ പുറമേ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലത്തിന് എന്തിനാണ് അകത്തോട്ട് മരുന്ന്? പുറമേ വരട്ടിയാൽ പോരെ ഉള്ള. അപ്പോൾ അതിൽ ഞാൻ പലരെയും പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ തൊലി പുറമേ ഉള്ള, ഇപ്പോൾ നമ്മളിപ്പോൾ കാണുമ്പോൾ തൊലി ഈ ഒരു ലെയർ ഇപ്പോൾ ഇങ്ങനെ മാത്രം കാണുന്നുള്ളൂ, പക്ഷേ അതിന് എത്ര ലെയർ ഉണ്ടെന്നും അത് എത്രത്തോളം ഈ സുഷിരങ്ങൾ, തൊലിയുടെ പുറത്ത് സുഷിരങ്ങളുണ്ടെന്നും ഈ അണുക്കൾക്ക് ആ സുഷിരങ്ങളിലൂടെ അകത്തോട്ട് ഇറങ്ങാനുള്ള കഴിവുണ്ടെന്നും പലരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട വരും ഈ ഒരു അവസരത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫംഗസ് ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, പലതിലും പുറമേ കാണുന്ന അണുക്കൾ പലപ്പോഴും ഈ സുഷിരങ്ങളിലൂടെ അകത്തോട്ട് ഇറങ്ങിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പുറമേ ക്രീമുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പുറമേ ഉള്ള അണുക്കളെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് അകത്ത് മരുന്ന് കഴിക്കാതെ ഇവയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കിയിട്ട് വേണം, അത്രയ്ക്കും കൺവിൻസ് ചെയ്തിട്ട് വേണം അവർ പലപ്പോഴും ആ മരുന്നുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചിലർ എത്ര പറഞ്ഞു കഴിഞ്ഞാലും സമ്മതിക്കാത്ത ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ അവസാനമായൊരു ചോദ്യം എന്നല്ല, എൻ്റെ ഒരു കണ്ടൊരു അഭിപ്രായത്തെ പറ്റിയൊന്ന് ഡോക്ടറോട് ഷെയർ ചെയ്യാണ്. അതായത് നമ്മുടെ ചാനലുകളിൽ മുറിവൈദ്യന്മാരായ ഒരു കൂട്ടം ആൾക്കാർ അസുഖങ്ങളെക്കുറിച്ച് വളരെ അവ്യക്തതയുള്ള തെറ്റായ ധാരണകൾ പരത്തുന്ന കണ്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ടൈമിൽ കണ്ടൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രസിദ്ധമായൊരു വ്യക്തി പറയുന്നതാണ്, അതായത് താരൻ അഥവാ ഡാൻഡ്രഫ് നിശേഷം മാറും, കുളിക്കാതിരുന്നാൽ മതി. അതായത് ഉദ്ദേശിച്ചവർ തല കുളിക്കരുതെന്നാണ്. അപ്പോൾ ഇതിൽ എത്രത്തോളം വാസ്തവമായിട്ടുള്ളൊരു കാര്യമുണ്ടോ, സത്യമാണോ, കുളിക്കാതിരുന്നാൽ മതിയോ? അല്ല, എനിക്ക് അത് അങ്ങനെ അതിൻ്റെ ലോജിക്ക് എനിക്ക് പിടികിട്ടുന്നില്ല. കുളിക്കാതിരുന്നാൽ മതി എന്നായിരിക്കുമോ അവർ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ആ അല്ല, ഒരു പരിധിവരെ ഇപ്പോൾ നമ്മൾ കുളിക്കുന്നതോടൊപ്പം ചിലപ്പോൾ പലരും എല്ലാ ദിവസവും തലയിൽ സോപ്പിടുന്നവരുണ്ടാകാം, എല്ലാ ദിവസവും ഷാമ്പു ഉപയോഗിക്കുന്നവരാണ് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഡെയിലി ഷാമ്പൂയിങ് ഒരു പരിധിവരെ ചിലപ്പോൾ തലയിൽ ഡ്രൈനെസ് ഉണ്ടാക്കാം. പക്ഷേ പല ഘട്ടങ്ങളിലും തുടക്കത്തിൽ ഡെയിലി ഷാമ്പൂയിങ് അടുപ്പിച്ച് വേണ്ടി വരുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ അതില്ലാതെ തുടക്കത്തിൽ താരൻ കുറഞ്ഞെന്ന് വരില്ല. അപ്പോൾ പൊതുവേ ഡെർമറ്റോളജിസ്റ്റ് എന്നുള്ള നിലക്ക് നമുക്ക് ഹൈജീൻ എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ കുളി തീർച്ചയായിട്ടും വേണം, പക്ഷേ കുളിയോടൊപ്പമുള്ള ഷാംപൂവിങ് ഡെയിലി വേണോ എന്നുള്ളതിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ ഷാംപൂവിങ് ചിലപ്പോൾ വേണ്ടി വരും, പക്ഷേ അതിന് ശേഷം അത് അതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ അത് നമുക്ക് ഒരു മെയിൻ്റെനൻസ് ഡോസിലേക്ക്, അതായത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ആ ഒരു ഡോസിലേക്ക് കുറച്ച് കൊണ്ടുവരികയാണ് വേണ്ടത്. ഒരിക്കലും എൻ്റെ ലോജിക്കും എൻ്റെ കോമൺ സെൻസും വെച്ച് ചിന്തിച്ചാൽ ഒരിക്കലും ഒരു കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇത് ലോജിക്ക് എനിക്ക് പിടികിട്ടിയില്ല എന്താണെന്നുള്ളത്. ഞാനത് പാതിയിട്ട് കേൾക്കേണ്ട, അതുകൊണ്ടാണ്. അപ്പോൾ അത് കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ താരൻ പൊതുവേ, താരൻ എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ സ്കെയിലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവേ കൂടാനേ സാധ്യതയുള്ളൂ. അതൊരു ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നുള്ളൂ. അല്ലാത്ത രീതിയിൽ ഡെയിലി ഷാംപൂയിങ് ചിലപ്പോൾ പല പല ഘട്ടങ്ങളിലും ഡ്രൈനെസ് കൂട്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതിൽ ഡ്രൈ സ്കെയിൽസ് വന്നിട്ട് താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ട്. എന്തായാലും നല്ലൊരു ഉപദേശമാണ് സാർ നൽകിയത്. കാരണം ഒരു മിഥ്യാധാരണകളാണ് ഇന്നിപ്പോൾ നടക്കുന്നത്, തെറ്റായ ധാരണകൾ. അപ്പോൾ അവയ്ക്കൊരു വ്യക്തമായൊരു ഉത്തരം നൽകിയതിൽ നന്ദി. ഡോക്ടർ ഐ എം എയുടെ ഒരു ആസ്ഥാന ഗായകനായിട്ടാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. എന്തായാലും കോസ്മെറ്റിക് ഫാക്സിൻ്റെ
ഈയൊരവസരം ഞാൻ കളയില്ല. ഈ പൊന്നോണത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് നൽകണമെന്നാണ് എൻ്റെ അപേക്ഷ. ഓണപ്പൂവേ ഓമൽപ്പൂവേ പൂങ്കൊതിയൻ വണ്ടിൻ തേനും മാവേലിക്കുയിരും നൽകും സർവസ്വദാത്രി സൗവർണഗാത്രി നീ എൻ മനസ്സുണർത്തി പൂവേ നീ എൻ മനസ്സുണർത്തി ഓണപ്പൂവേ ഓമൽപ്പൂവേ പൂങ്കൊതിയൻ വണ്ടിൻ തേനും മാവേലിക്കുയിരും നൽകും സർവസ്വദാത്രി സൗവർണഗാത്രി നീ എൻ മനസ്സുണർത്തി പൂവേ നീ എൻ മനസ്സുണർത്തി ചിങ്ങനിലാവിൻ്റെ ചിത്രാംബരം ചാർത്തി ഉത്രാടരാത്രി ഉറങ്ങി ചിങ്ങനിലാവിൻ്റെ ചിത്രാംബരം ചാർത്തി ഉത്രാടരാത്രിയുറങ്ങി നെഞ്ചിലൊരായിരം സ്വപ്നവുമായി നീയാമ്പലുകൾ മയങ്ങി വരവായി പൊന്നോണപ്പുലരി വരവായി ഉത്സവലഹരി നീ എൻ മനസ്സുണർത്തി പൂവേ നീ എൻ മനസ്സുണർത്തി ഓണപ്പൂവേ ഓമൽപ്പൂവേ പൂങ്കൊതിയൻ വണ്ടിൻ തേനും മാവേലിക്കുയിരും നൽകും സർവസ്വദാത്രി സൗവർണഗാത്രി നീ എൻ മനസ്സുണർത്തി പൂവേ നീ എൻ മനസ്സുണർത്തി കോസ്മെറ്റിക് ഫാക്സിൻ്റെ പ്രഥമ ഓണം സംഗീതവും അറിവും ഒക്കെയുള്ള ഒരു ആഘോഷമാക്കി തീർത്തതിന് നന്ദി. ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് സാറിന് നൽകാനുള്ളത്? കോസ്മെറ്റിക് ഫാക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. എല്ലാവരും സേഫായിട്ടിരിക്കുക, സാമൂഹിക അകലം ശരിയായ രീതിയിൽ പാലിക്കുക, പുറത്തു പോകുമ്പോൾ ശരിയായ രീതിയിൽ മാസ്കുകൾ ധരിക്കുക, എല്ലാവരും സുരക്ഷിതരായിരിക്കുക. കോസ്മെറ്റിക് ഫാക്സിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.